കേരളം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രോളം ഉണ്ടാക്കിയ ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം എന്നെക്കാളും പ്രതീക്ഷകൾ ഉള്ള അല്ലെങ്കിൽ കേരളീയ യുവത്വം ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു സിനിമയാണ് ഒരു മെക്സിക്കൻ അപാരത. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6-7 മാസമായി സോഷ്യൽ മീഡിയയിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, കാരണം കബാലി ഇറങ്ങിയ സമയത്ത് അതിൽ പാടിയ രാജേഷ് മുരുകേഷ് എന്ന് പറയുന്ന ഗായകൻ പാടിയ പാട്ട് കലിപ്പ് കട്ടക്കലിപ്പ് എന്ന സോങ് ഇതിനോടകം തന്നെ കേരളം വളരെ ശ്രദ്ധാപൂർവം വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ആ പാട്ടിനെ സ്വീകരിച്ചത്. അത് തുടർന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ പാട്ടുകളും ഭയങ്കര അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലറൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെയാണ് മലയാളി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ട്രെയിലറിലും ഈ സോങ്ങിലും വന്നതിൻ്റെ അപ്പുറത്ത് ഈ സിനിമയിൽ ഒരുപാട് സംഭവമുണ്ട്. കാരണം നമ്മളൊരുപാട് ക്യാമ്പസ് സിനിമകൾ കണ്ടിട്ടുണ്ട്, ക്ലാസ്മേറ്റ്സ് ആയിക്കഴിഞ്ഞാലും ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ക്യാമ്പസിൻ്റെ ചൂടും അതുപോലെ തന്നെ പകർത്തി, അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയവും പ്രണയവും കൊച്ചു കൊച്ചു തമാശകളൊക്കെ നല്ല രീതിയിൽ പകർത്തിയ ഒരു സിനിമയാണ് ഇത്. ഇതിൻ്റെ സംവിധായകൻ ടോം ഇമ്മട്ടിയാണ്, നവാഗത സംവിധായകനാണ്. പക്ഷേ നവാഗത സംവിധായകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കോളേജ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് രസച്ചരടുകളും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ സിനിമ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അനൂപ് കണ്ണനാണ്. അനൂപ് കണ്ണൻ 2-3 സിനിമയുടെ സംവിധായകനാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഇതിൻ്റെ നായകൻ എന്ന് പറയുന്ന കേരളീയ യുവത്വം ആഘോഷിക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ടൊവിനോ തോമസ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൽ നല്ല ഒരുപാട് പുതിയ കലാകാരന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം ക്യാമ്പസ് സിനിമകൾ പറഞ്ഞ കഥയിലപ്പുറത്ത് ഒരു ക്യാമ്പസിൽ മാത്രം ഒതുങ്ങുക ആണെങ്കിലും അതിൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതമുണ്ട്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം കേരളീയ സമൂഹത്തിന് കേരളീയ പൊതുസമൂഹത്തിന് ഭയങ്കര സുപരിചിതമായ അല്ലെങ്കിൽ പരിചിതമായ ഒരു മേഖലയാണ്. ആ പരിചിതമായ മേഖല കോളേജിൽ പോവാത്ത ആൾക്ക് പോലും കോളേജിലൊന്ന് പഠിക്കാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ 2000s, 1970s, 1980s ക്യാമ്പസുകൾ പൊതുസമൂഹം വളരെ ഇഷ്ടത്തോടു കൂടിയിട്ടാണ്. കാരണം അവിടെ നിന്നുള്ള സംഭവ വികാസങ്ങളാണ് പിന്നീട് പൊതുസമൂഹത്തിലേക്ക് വന്നത്. കാരണം ക്യാമ്പസിലാണ് ആദ്യത്തെ ഫാഷൻ ഉണ്ടായത്, ആദ്യത്തെ മോഡൽ ഡ്രസ്സ് ക്യാമ്പസിലാണ് കൊണ്ടുവരുന്നത്, ആദ്യത്തെ കവിതകളുണ്ടാകുന്ന ക്യാമ്പസിലാണ്. അത്തരം ക്യാമ്പസുകൾ വളരെ സർഗാത്മകമായ ഒരു ക്യാമ്പസുകൾ ഇവിടെ പുനർനിർമ്മിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു കഥ പറയുന്നത് മഹാരാജാസിൻ്റെ, കേരളത്തിലെ ഏറ്റവും വലിയ കലാലയ മുത്തശ്ശിയായ മഹാരാജാസിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു മലയാളി പ്രതീക്ഷിക്കുന്ന എല്ലാ അതിൽ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഈ സിനിമ പോവും എന്നുള്ളതിൽ ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് വളരെ എന്താ പറയേണ്ടത് വളരെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും ഒരേ കൈയോടെ സ്വീകരിക്കും, അല്ലെങ്കിൽ ആ സിനിമ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷയുണ്ട്. കാരണം നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഓളങ്ങൾ, കാരണം നിങ്ങൾ ക്യാമ്പസിൽ പഠിച്ച ഫീലായിരിക്കും സിനിമ വിട്ടിറങ്ങുമ്പോൾ. നിങ്ങളൊരു ഭയങ്കര ഉഷാറായിട്ട് അല്ലെങ്കിൽ ഒരു വിപ്ലവീരത്തോടെ ആയിരിക്കും നിങ്ങൾ സിനിമ വിട്ടിറങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി കോളേജിൽ പഠിക്കാത്തവർക്കും പഠിച്ചവർക്കും പഠിക്കാൻ പോകുന്നവർക്കും ഒരു ഭയങ്കര ആവേശം തരുന്ന ഒരു സിനിമയായിരിക്കും ഒരു മെക്സിക്കൻ അപാരത.